ഇന്ന് നാല് പതിറ്റാണ്ട് കാലത്തെ നാടകാനുഭവം നമ്മോടായി പങ്കുവെക്കുന്നു ടി എ മടക്കൽ. ഇത് ടി എ മടക്കൽ എന്ന നമ്മുടെ അപ്പുണ്ണിയേട്ടൻ മലപ്പുറം ജില്ലയിലെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ മൂർക്കനാട് സ്വദേശിയാണ് ഇദ്ദേഹം. ഗ്രാമവികസന വകുപ്പിലെ ജീവനക്കാരനായിരുന്ന ടി എ മടക്കൽ തൻ്റെ നാല് പതിറ്റാണ്ട് കാലത്തെ നാടകരംഗവുമായുള്ള പരിചയം നമ്മോട് പങ്കുവെക്കുന്നു. പ്രിയമുള്ളവരെ, നാടകരംഗത്തെ എൻ്റെ പരിചയമെന്ന് പറഞ്ഞാൽ 1975-76 കാലഘട്ടം മുതൽക്കാണ് തുടങ്ങുന്നത്. അതായത് 7-ാം ക്ലാസ്സിൽ മൂർക്കനാട് ഗവൺമെൻറ് യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നാടകരംഗവുമായിട്ട് ബന്ധപ്പെടുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. എവിടെ പ്രാന്തപ്രദേശത്ത് അടുത്ത പ്രദേശങ്ങളിൽ എവിടെ നാടകമുണ്ടെങ്കിലും പോയി കാണുക, എന്ത് ത്യാഗം സഹിച്ചും പോയി കാണുക എന്നുള്ളത് ഞങ്ങളുടെ അന്നത്തെ ഒരു അത്യാഗ്രഹമായിരുന്നു. ഇപ്പോൾ തോട്ടുമുക്കം അരീക്കോട് വയ്യമ്മ നടത്തുന്ന KPIC നാടകങ്ങൾ, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുള്ള നാടകങ്ങൾ, ഈ നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം, നാടകം നടക്കുന്ന സ്ഥലങ്ങളിൽ നടന്നു പോയി, ഇത്ര ഗതാഗത യോഗ്യത ഇല്ലാത്ത കാലഘട്ടത്തിൽ നടന്നു പോയി നാടകം കണ്ട് രാത്രിയുടെ അന്ത്യാമങ്ങളിൽ വീട്ടിലേക്ക് നടന്നു വരുന്ന ഞങ്ങൾ, അതേ നാടകം തന്നെ അനുകരിക്കാനുള്ള ഒരു ശ്രമം എൻ്റെ അയൽവാസിയും എൻ്റെ സുഹൃത്തുമായ സുഹൈലിൻ്റെ വീട്ടിൽ വെച്ച് ഉമ്മായുടെ സാരി ഒരു കർട്ടനാക്കിയെടുത്ത് ഞാൻ, അഡ്വക്കേറ്റ് നാസർ, അതുപോലെ തന്നെ MS സുഹൈൽ തുടങ്ങിയവർ നാടകവുമായിട്ട് അവതരിപ്പിക്കും പറമ്പിൽ നിന്ന്. അങ്ങനെ 7 കഴിഞ്ഞ് 8-ാം ക്ലാസ്സോടു കൂടിയാണ് നാടകരംഗത്തേക്ക് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് കടന്നു വരുന്നത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മൂർക്കാട് ഹൈസ്കൂളിൽ രൂപീകരണ സമയത്ത്, സുബുലുസ്സലാം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ രൂപീകരണ സമയത്ത് മൂർക്കനാട് ഓരോ സ്കൂള് തിരിച്ചുള്ള യൂത്ത് ഫെസ്റ്റിവൽ മത്സര ഇനങ്ങൾ നടക്കുമ്പോൾ നാടക മത്സരത്തിന് ഞങ്ങളും പേര് കൊടുക്കും. അന്ന് 4 ഗ്രൂപ്പുകളായിത്തിരിക്കുമ്പം എൻ്റെ ഗുരുനാഥനായിരുന്ന, ഞങ്ങളുടെ ഒക്കെ ഗുരുനാഥനായിരുന്ന വിൻസെൻ്റ് തള്ളകം സാറ്, അദ്ദേഹം അന്ന് മൂർക്കനാട് സ്കൂളിലെ അധ്യാപകനായിരുന്നു, ഇപ്പോഴദ്ദേഹം കാലത്തിൻ്റെ യവനിക്കുള്ളിലേക്ക് മറഞ്ഞുപോയി, അദ്ദേഹത്തിൻ്റെ നാടകം തന്നെയാണ് 4 ഗ്രൂപ്പിനും ഉണ്ടാവുക. അങ്ങനെ 8-9 പഠിച്ചു. അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് 10-ാം ക്ലാസ്സിൽ ഞങ്ങൾ നാടകം ചോദിച്ചു ചെന്നപ്പോൾ മാഷ എഴുതിയ നാടകങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിൽ നാടകമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നാടകത്തിൽ അഭിനയിക്കാതെ ഇരിക്കേണ്ടൊരു ഘട്ടം വന്നപ്പോൾ ഞാനും അഡ്വക്കേറ്റ് നാസറും മൂർക്കാണ്ട് യു പി സ്കൂളിൻ്റെ മുകളിലുള്ള ഉള്ളുപറമ്പ് കുന്നിൻ പ്രദേശത്തേക്ക് രാത്രി 2 മെഴുകുതിരിയുമായി പോയി, രാത്രി അന്ത്യയാമങ്ങൾ വരെ, പാതിരാ സമയം വരെ ഒരു മെഴുകുതിരി വട്ടത്തിരുന്നുകൊണ്ട് ഞങ്ങളൊരു നാടകം എഴുതി. അതാണ് പ്രതീകങ്ങൾ, എൻ്റെ ആദ്യത്തെ നാടകം ഞാൻ എഴുതിയ. അതായത് ജന്മിത്വത്തിനെതിരായിട്ടുള്ള അടിസ്ഥാന വർഗങ്ങളുടെ പോരാട്ടത്തിൻ്റെ കഥ ഞങ്ങൾ എഴുതി. ഈ നാടകം അന്ന് സ്കൂളിൽ ഞങ്ങൾക്ക് പ്രൈസൊന്നും കിട്ടിയില്ല. പക്ഷേ DYFI രൂപീകരണ സമ്മേളനത്തിൽ, DYFI അന്ന് അഖിലേന്ത്യാ തലത്തിൽ ഒറ്റ യുവജന സംഘടനയായി രൂപീകരിക്കുന്നതോടനുബന്ധിച്ച് എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്ത് തലത്തിൽ നാടക മത്സരങ്ങൾ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ ഈ പ്രതീകങ്ങൾ ഒന്നുകൂടി പരിഷ്കരിച്ച് ഞങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ശേഷം ആ നാടക മത്സരത്തിൽ പങ്കെടുക്കുകയാണുണ്ടായത്. അപ്പോൾ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ മറ്റ് ഏതൊരു ഭാഗത്തെ നാടക മല്ലന്മാരെയും രാജാക്കന്മാരെയും തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എഴുതിയ പ്രതീകങ്ങൾ എന്ന നാടകത്തിന് സമ്മാനം ലഭിക്കുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് നാടകരംഗത്ത് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് എഴുതിയ നാടകം കൊലക്കയറായിരുന്നു. പിന്നെ ഈ കൊലക്കയർ എന്ന നാടകം നിലവിലുള്ള സാമ്പത്തിക ഇന്ത്യയിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കെതിരെ ഇന്ത്യൻ യുവതയുടെ ഒരു പോരാട്ടത്തിൻ്റെ കഥ. മൂർക്കനാട് ഹൈസ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ മുതൽ ജില്ലയിൽ അകത്തും പുറത്തുമായി ഒട്ടനവധി സ്റ്റേജുകളിൽ ഒട്ടനവധി നാടക സംഘങ്ങൾ ഈ നാടകം കൊണ്ടുപോയി പോവുകയും അവർ കളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ എഴുതപ്പെട്ട നാടകങ്ങളെല്ലാം തന്നെ എല്ലാ സ്ഥലങ്ങളിലും കളിക്കുകയും നാടകരംഗത്ത് ഞാനൊരു അറിയപ്പെട്ട ഒരു എളിയ കലാകാരനായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതിലെന്നെ വളർത്തുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും എൻ്റെ ഗ്രാമീണർ വഹിച്ച, എൻ്റെ സുഹൃത്തുക്കൾ വഹിച്ച എൻ്റെ പങ്കിനെ, അവരുടെ പങ്കിനെ ഞാൻ വളരെ
ആദരപൂർവ്വം ഓർക്കുകയാണ്. പിന്നെ ഞാൻ വലിയ നാടകത്തിലേക്ക് തിരിയുകയും ഈ സർക്കാർ ജോലി 1987 മുതൽ ഞാൻ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച ഒരാളാണ്. ഇപ്പോൾ 2018 മെയ്യിലാണ് ഞാൻ പിരിഞ്ഞത്. ഇതിനിടയിൽ സർക്കാരിന് വേണ്ടി വിമുക്തിയുടെ ബാനറിൽ വർത്തമാന കഴുകൻ എന്ന നാടകം ലഹരിക്കെതിരെ ഒട്ടനവധി സ്റ്റേജുകളിൽ ഓരോ പഞ്ചായത്തിലും, നമ്മുടെ അടുത്തുള്ള കീഴുപറമ്പ്, അരീക്കോട്, ഊർങ്ങാട്ടിരി, കുഴിമണ്ണ, അതുപോലെ തന്നെ മറ്റ് ബ്ലോക്കിൻ്റെ കീഴിലുള്ള തിരുരങ്ങാടി ബ്ലോക്ക് പോലുള്ള ബ്ലോക്കിൻ്റെ കീഴിലുള്ള പഞ്ചായത്തുകളിൽ, കൊണ്ടോട്ടി ബ്ലോക്കിൻ്റെ കീഴിലുള്ള പഞ്ചായത്തുകളിൽ ഒക്കെ തന്നെ ഈ വർത്തമാന കഴുകൻ കളിക്കുകയും ഒട്ടനവധി ആളുകൾ കണ്ട് അഭിനന്ദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മഴവെള്ള കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഴത്തുള്ളി കിലുകം എന്ന നാടകം IWMP പദ്ധതിക്ക് വേണ്ടി അവതരിപ്പിച്ചു. അതും എല്ലാ സ്ഥലങ്ങളിലും കളിക്കാൻ എനിക്ക് പറ്റി. ഒട്ടനവധി പ്രോത്സാഹന സമ്മാനങ്ങൾ എനിക്ക് കിട്ടി. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ട്രെയിനിങ് ഗ്രാമവികസന വകുപ്പിലെ ജീവനക്കാരുടെ ട്രെയിനിങ് സെൻ്ററുകളിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ബ്ലോക്കിലും അതിൻ്റെ CD കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി ഞാൻ എഴുതിയ പാട്ട് CD എല്ലാ ഗ്രാമപഞ്ചായത്തിലും പാടിക്കൊണ്ടിരിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ട്. ഇതിനുശേഷം ഒരു നാടകം പ്രൊഫഷണലായിട്ട് ഞാൻ എഴുതിയത് കൊടികയറ്റം. 1917 അരീക്കോടൻ ജനത ഒന്നടങ്കം നടത്തിയ ഒരു ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെ കഥ, കൊടികയറ്റം എന്ന അബ്ദുള്ളക്കുട്ടി സാഹിബിൻ്റെ നോവൽ കഥ, ഒരു നാടകമുണ്ട് എന്ന് ഞാനതിൽ കണ്ടെത്തുകയും അത് ഇറക്കിയ B+ ലുക്കുമാനുമായി ആലോചിച്ച് ഒരു നാടകം എഴുതുകയും ചെയ്തു. ലുക്കുമാൻ എല്ലാവിധ പ്രോത്സാഹനം തന്നു. അത് 86-90 കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 40-അടി സ്റ്റേജിൽ ഒരു ബൃഹത്തായ നാടകം, ഒരു ചരിത്ര നാടകം അരീക്കോടും മൂർക്കനാടുമായി അരങ്ങേറി ഇനിയും അത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു വമ്പിച്ച വിജയമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, ഇനി ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പിന്നെ പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് കോഴിക്കോട് അഞ്ജലി, മഞ്ചേരി ദൃശ്യ പോലുള്ള ട്രൂപ്പുകൾക്ക് പ്രൊഫഷണൽ നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആദിത്യ സൗദം, പിന്നെ ഇത് ഞങ്ങളുടെ കുടുംബം, പിന്നെ കർമ്മയോഗി തുടങ്ങിയ പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടി. അതിലൊക്കെ ഒരു കോമഡി വേഷങ്ങളാണ് ഞാൻ അഭിനയിച്ചു കൊണ്ടിരുന്നത്. അതിനും നല്ല അഭിപ്രായം കിട്ടി. ആ മഞ്ചേരി ഈ പ്യാരി മുഹമ്മദ് കാക്കയുടെ ട്രൂപ്പിൽ ഒരു നാടകം ചെയ്തു, അതും കോമഡിയായിരുന്നു. അങ്ങനെ ഇപ്പോഴും നാടക ട്രൂപ്പിലേക്ക് വിളിക്കുന്നുണ്ട്. പോകാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് കൊണ്ട് ഞാൻ പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ് സീരിയലിലും അതുപോലെ തന്നെ ടെലിഫിലിമുകളും ഒക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു ജന്മോദ്ദേശം എന്ന് പറയുന്നത് ഈ കലാരംഗവുമായിട്ടുള്ള ഒരു ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ഞാൻ സംതൃപ്തനാണ്. ഈ യാത്രയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ നിന്ന് എന്നോട് സഹകരിച്ചത് ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട്. അവരെ എനിക്ക് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഞാൻ അവരെ പേരെടുത്ത് പറയാൻ ഇപ്പോൾ നിർവാഹമില്ല. ഒട്ടനവധി ആളുകളുണ്ട്. എന്നാലും എൻ്റെ ഈ നാടകരംഗത്തേക്കുള്ള എൻ്റെ വരവിന് വേണ്ടി എൻ്റെ മൊക്കത്ത് അബ്ദുറഹ്മാൻ സാഹിബ് റഹ്മത്തുള്ളയുടെ, ഇപ്പോൾ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലും പിന്നെ ഇപ്പോൾ ST മുസ്ലിം ലീഗിലേക്കും മാറിയ അഡ്വക്കേറ്റ് M റഹ്മത്തുള്ളയുടെ പിതാവ് അദ്ദേഹം M മൊക്കത്ത് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു ഉപദേശ നിർദ്ദേശങ്ങൾ എൻ്റെ നാടകരംഗത്തേക്കുള്ള പ്രവേശനത്തിൽ എൻ്റെ വഴികാട്ടിയായിട്ട് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഫാമിലിയുമായിട്ടുള്ള, അവരെ കുടുംബവുമായിട്ടുള്ള എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു ബന്ധം ഞങ്ങളുണ്ട്. ഞാൻ 4-ാം ക്ലാസ് മുതൽ തന്നെ അവരെ വീടുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. ആ സുഹൈൽ എൻ്റെ സുഹൃത്താണ്. ലുക്കുമാനുണ്ട്. അരീക്കോട് നാടകരംഗത്തെ ആചാര്യന്മാരായ പ്രവീൺ, അതുപോലെ തന്നെ പപ്പൻ മാഷ് തുടങ്ങിയ എല്ലാ ആളുകളും ഞാനുമായിട്ട് സഹകരിക്കുകയും നാടകവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നാടകമെന്ന് പറഞ്ഞാൽ വയനാട് ചുരം കണ്ടുപിടിച്ച ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണക്കാർക്ക് പോലും അപ്രാപ്യമായിരുന്ന വയനാട് മലനിരകളിലേക്കുള്ള പാത കണ്ടുപിടിച്ച അടിവാരത്ത് ചെപ്പിലിത്തോട് ഗ്രാമത്തിലുള്ള കരിന്തണ്ടൻ എന്ന പണിയ യുവാവിൻ്റെ കഥയാണ് ഞാൻ നാടകമായി രേഖപ്പെടുത്തുന്നത്, അത് എഴുതപ്പെടുന്നത്. അത് തന്നെ കരിന്തണ്ടൻ ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് അപ്രാപ്യമായിരുന്ന മല ചുരം റോഡ്, ഒരു മലയരയൻ,
ഒരു പണിയൻ വഴി നേർവഴി കാണിച്ചു കൊടുത്ത് വളരെ ലളിതമായ രീതിയിൽ പാത വെട്ടിത്തെളിച്ച് അവസാനം ചതിയിലൂടെ അദ്ദേഹത്തെ കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ആ വെടിവെച്ച് കൊന്നവരുടെ ആത്മാവിനെ തളച്ചിട്ടതാണ് നമ്മൾ ചുരം കയറി ചെന്ന ലക്കിടിയിൽ കാണുന്ന ചെങ്ങല. ആ ചെങ്ങല മരം, ആൽച്ചെങ്ങലയിലൊരു മരം, ആ മരത്തിലൊരു ചെങ്ങല തൂക്കിയിട്ടത് കാണാം. അത് ബേസ് ചെയ്തുകൊണ്ടൊരു നാടകം ഞാൻ എഴുതുകയാണ്. അതിൻ്റെ പണിപ്പുരയിലാണ്. അതും ഒരു നല്ല വിജയമായി മാറുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഏതായാലും നാടകരംഗത്ത് ഞാൻ വളരെ സംതൃപ്തനാണ്. എല്ലാവരും എന്നെ നാടകത്തിലേക്കും അല്ലെങ്കിൽ ടെലിഫിലിമിലേക്കും അല്ല ഷോർട്ട് ഫിലിമിലേക്കും കഥ എഴുതാനും സംവിധാനം ചെയ്യാനും അഭിനയിക്കാനും ആയി വിളിച്ചുകൊണ്ടിരിക്കുന്നു. കഥ എഴുതുകയും കവിത എഴുതുകയും നോവൽ എഴുതുകയും നാടകം എഴുതുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുക എന്നത് എന്നെപ്പോലുള്ള വളരെ പരിമിതിക്കുള്ളിലുള്ള ഒരു വ്യക്തിയുടെ ഉന്നതമായൊരു വിജയമായിട്ട് ഞാൻ കാണുകയാണ്. അതിനു വേണ്ടി ഞാനുമായിട്ട് എന്നോട് സഹകരിച്ച, എന്നെ സ്നേഹിച്ച എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.